നല്ല അരോമ ടേസ്റ്റ് ബഡ്സ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ പൊതി ബിരിയാണിയാണ്. അപ്പോൾ വാഴയിലയിൽ പൊതിഞ്ഞ് നമ്മൾക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണിയുടെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്, ഇത് ഒരു 5 ഉള്ളി സവാള ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 3 ടൊമാറ്റോ ഒരു മീഡിയം സൈസ്, പിന്നെ ഒരു പിടി പുതിന ഇല, ഒരു പിടി മല്ലിയില, ഒരു 10 or 15 പച്ചമുളക്. ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഈ ചിക്കനിൽ വരത്തുള്ളൂ, അല്ലാതെ നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത്രയേറെ പച്ചമുളക് എടുത്തത്. പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക്ക് സമ അളവിലെടുത്തിട്ട് അത് പേസ്റ്റായ രൂപത്തിൽ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്, അത് പലരും ചോദിച്ചിട്ടുണ്ട്, അത് ഹെൽപ്ഫുൾ ആയിരിക്കും, ഞാനത് ചെയ്യാം. പിന്നെ ഇവിടെ ഇതൊരു 1 kg ചിക്കൻ നല്ലപോലെ വിനീഗറും ഉപ്പും ഒക്കെ ഇട്ട് നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്തേക്കുന്ന ചിക്കനാണ്. പിന്നെ ഇവിടെ എടുത്തേക്കുന്ന അരി എന്ന് പറഞ്ഞാൽ ജീരകശാല റൈസാണ്. ഇത് നിങ്ങൾക്ക് സെല്ല റൈസിലും ചെയ്യാം, നിങ്ങൾക്ക് ബാസ്മതി റൈസിലും ചെയ്യാം, പക്ഷേ കുറച്ചും കൂടെ ടേസ്റ്റ് ഈ ജീരകശാല റൈസാണ്. അതുകൊണ്ട് ഞാൻ അത് ആ റൈസാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇവിടുത്തെ കപ്പളവ് എന്ന് പറഞ്ഞാൽ 200 ml, ഈ ഒരു കപ്പളവിൽ ഞാനൊരു 4 cups റൈസായി എടുത്തേക്കുന്നത്. 4 cups റൈസിന് ഇതിൻ്റെ ഇരട്ടി, മീൻസ് 1 cup റൈസിന് 1.5 cups വെള്ളം എന്ന കണക്കിലാണ് നമ്മളിവിടെ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ഗീ റൈസ് പോലെ ഉണ്ടാക്കിയിട്ട് പറ്റിച്ചിട്ട് നമ്മൾ ഇത് ബിരിയാണിയുടെ രൂപത്തിലെടുക്കാനുള്ള ഇതിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലോട്ടൊക്കെ പോവാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മസാല ഉണ്ടാക്കുന്ന ഈ പ്രഷർ കുക്കറിനകത്ത്, ഇതൊരു എളുപ്പ വഴിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഈ ഒരു പ്രഷർ കുക്കറിനകത്തോട്ട് നമുക്ക് ആദ്യം തീ കത്തിക്കാം, എന്നിട്ട് കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഒരു 4 tablespoons എണ്ണ ഇവിടെ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന ടൊമാറ്റോ നമുക്കങ്ങ് ഇടാം ഇതിനകത്തോട്ട്. ആദ്യം ടൊമാറ്റോ തന്നെ ഇടണമെന്ന് നിർബന്ധമുണ്ട്, കാരണം നമ്മളിത് ഒരു പേസ്റ്റ് രൂപത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ടൊമാറ്റോ ഇതിനകത്തിട്ടിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള അതിന് പുറത്തോട്ടിടാം. അപ്പം ഒരു 1/2 tablespoon വെള്ളം വേണ്ട, ഒരു 3 or 4 tablespoons വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഇതൊരു 2 whistles അടിച്ചെടുക്കുക. അപ്പം നമ്മൾ കുക്കർ മൂടുക, വെയിറ്റ് ഇടുക. ഇവിടെ 2 whistles അടിച്ച് കഴിയുമ്പം നമുക്ക് ഈ ഒരു ബിരിയാണി, നിങ്ങൾ വിചാരിക്കും ഇത് പ്രഷർ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒത്തിരി വെള്ളമൊക്കെ ആവത്തില്ലെന്ന്. ഞാൻ അത് വളരെ ടേസ്റ്റായിട്ടൊരു ബിരിയാണിയാണ്, ഇത് എളുപ്പ വഴിയാണ്. നമുക്കതൊന്ന് ഇച്ചിരി പറ്റിച്ചെടുത്ത് കഴിയുമ്പോൾ നമ്മൾ മസാല മൊത്തം സെറ്റ് ചെയ്യുന്നത് ഈ കുക്കറിനകത്താണ്. ഞാൻ കാണിച്ചു തരാം. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10 or 12 പച്ചമുളക് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് നമ്മൾക്കിതൊരു ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് പച്ചമുളക് എടുക്കുക, പിന്നെ 1 pinch പുതിനയില എടുക്കുക, 1 pinch മല്ലിയില എടുക്കുക. ബാക്കി മല്ലിയിലയൊക്കെ നമുക്ക് അതാത് സമയം ചേർക്കേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കഴിയുമ്പം ഒരു സ്വല്പം ഒരു 2-3 കറി ലീവ്സും കൂടി ഇടാം, അതൊരു ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 1 teaspoon ഫുൾ വലിയ ജീരകം എന്ന് പറഞ്ഞാൽ ഇത് 1 tablespoon ഫുള്ള് ഫെനൽ സീഡ് ഇടുക. അത് വീട്ടിൽ വറുത്ത് പൊടിച്ച ഫെനൽ സീഡ് എന്ന് പറഞ്ഞാൽ പെരിജീരകം. ഇതും എടുത്തിട്ട് 2 or 3 teaspoons വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. വിസിൽ അടിച്ചതിന് ശേഷം കുക്കർ ഞാൻ ഓഫ് ചെയ്തു. അതിൻ്റെ സ്റ്റീമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപത്തിൽ നമുക്ക് ടൊമാറ്റോയും സവാളയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വെള്ളമൊക്കെ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ട് വിചാരിക്കും ഇതെങ്ങനെ ബിരിയാണി ആക്കുന്നതാണ്. പക്ഷേ ഇതിനൊരു നമുക്ക് വളരെ ഈസി ആയിട്ടും സ്വാദിഷ്ടമായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു എളുപ്പ വഴിയാണ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ. അപ്പോൾ കുറേ വയറ്റലും ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഒരു നമുക്ക്
യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ചേർക്കാം. ഇവിടെ മസാലയെല്ലാം നമ്മൾ ചേർത്ത് കഴിഞ്ഞു. ഇത് നല്ലതുപോലെ അതിൻ്റെ പച്ച ടേസ്റ്റ് എല്ലാം സ്മെല്ലെല്ലാം മാറി. അപ്പോൾ ഈ സമയത്ത് നമ്മളിനി ചിക്കൻ ചേർക്കുക. നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ നമുക്ക് ചേർക്കാം. ചിക്കൻ നല്ലതുപോലെ ചേർത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മസാലയ്ക്കകത്തിട്ട് ഇതൊന്ന് നല്ലതുപോലെ വേവണം. അപ്പം വേവാൻ ഇത് പ്രഷർ കുക്കറിനകത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇനിയും പ്രഷർ കുക്ക് ചെയ്യത്തില്ല, ഇനിയും ആ പ്രൊസീജിയറൊന്നും ഇല്ല. ജസ്റ്റ് കുറേ പാത്രങ്ങളെടുത്ത് അതിൽ അതിനകത്തെല്ലാം ആക്കി പിന്നെ അതെല്ലാം വാഷ് ചെയ്യേണ്ടിയ ഒരു പ്രൊസീജിയറൊന്നും വേണ്ട. അത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതായതുകൊണ്ട് ഞാൻ ഈ മസാല ഇതിൻ്റെ അകത്ത് തന്നെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇപ്പം ഈ ചിക്കൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കണ്ട, ഇത് പാകത്തിന് വെന്തോളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒരു അടപ്പ് വെച്ച് അടയ്ക്കാം. അപ്പോൾ ഇവിടെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പം വരെ അത് നടക്കുന്നത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കൊരു വെറും ഒരു അടപ്പ് വെച്ച് അടയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി കഴുകാം. ഒരു നല്ലപോലെ വാഷ് ചെയ്തിട്ട് നമുക്ക് 10 മിനിറ്റ് കുതിർത്തിട്ട് ഒരു ഡ്രെയിൻ ചെയ്തൊക്കെ വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് ഇത് ഇവിടെ ചിക്കൻ വേവട്ടെ. 15 മിനിറ്റ് കഴിഞ്ഞു ചിക്കൻ വെന്തോണ്ടിരിക്കുക. അപ്പോൾ ഇനി അടപ്പൊന്ന് മാറ്റിയിട്ട് ഇതൊന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഹൈ ഫ്ലെയിമിൽ ഒന്ന് വെക്കാം. ഇടയ്ക്കൊന്ന് ഇറക്കി കൊടുക്കണം. ആ സമയം കൊണ്ട് നമ്മളിവിടെ ചോറിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോവാം. അപ്പം ഞാൻ ഈ പാൻ എടുത്ത് വെച്ചു, തീ കത്തിച്ചു. ഇതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം. ഞാനിവിടെ കുറച്ച് നെയ്യ് ചേർക്കാൻ പോവാം. അപ്പോൾ അതിൻ്റെ ഒന്ന് സ്മെല്ലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് എണ്ണയ്ക്ക് നെയ്ക്കകത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു ക്യാരറ്റിൻ്റെ പകുതി ജസ്റ്റ് ചോപ്പ് ചെയ്ത് കിട്ടും. ഒരു ക്യൂബ് ജിഞ്ചർഗാർലിക് പേസ്റ്റിനകത്തോട്ടിടുക. ആ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂട്ട് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ കഴുകി വെച്ചേക്കുന്ന അരി അതിൻ്റെ അകത്തോട്ട് ഇടാം. നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഞാനൊരു സവാളയുടെ ഒരു സ്വല്പം ഒരു ചെറിയ പീസ് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 പച്ചമുളകും പിന്നെ ഒരു പിടി പുതിനയില മല്ലിയില ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് ജസ്റ്റ് മുറിച്ച്, പച്ചമുളകൊന്നും കീറിയിട്ടൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ അരിക്കകത്ത് ജസ്റ്റ് ഒന്ന് ഇട്ട് ഒന്ന് വറക്കണം ഒരു 2-3 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളം, തണുത്ത വെള്ളം ഒഴിക്കല്ല, തിളപ്പിച്ച് വെച്ചേക്കുന്ന ഇതിന് 1 ഗ്ലാസ് അരിക്ക 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ നമ്മൾ മെഷർ ചെയ്ത് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ വെള്ളം തിളപ്പിച്ചിട്ട് നമുക്കിതിനെ അരിക്കകത്തോട്ട് ഒഴിക്കാം. അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം ഇവിടെ പാകത്തിന് തിളപ്പിച്ചായിരുന്നു. അപ്പോൾ അത് അരിക്കകത്തോട്ട് ഒഴിക്കുക. വെള്ളമെല്ലാം ചേർത്ത് കഴിയുമ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പിടണം. ഉപ്പിടുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ചേറെ ഇച്ചിരി ഒരു സ്വല്പം പൊടിക്ക് ഉപ്പ് മുന്നോട്ട് നിൽക്കണം. എന്നാണെങ്കിൽ ഈ നമ്മൾ അരി വെന്ത് വരുമ്പോൾ ഉപ്പിൻ്റെ ആ ടേസ്റ്റ് അരിക്കകത്തുണ്ടാവും. ഈ സമയത്ത് ഉപ്പ് ചേർക്കണം, കാരണം അരി വെന്ത് കഴിയുമ്പോൾ പിന്നെ ഉപ്പിട്ട് കഴിഞ്ഞാൽ പലയിടത്ത് ഉപ്പ് ഇങ്ങനെ ഉപ്പിൻ്റെ രുചി നമുക്ക് തോന്നും. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പിടണം. അപ്പോൾ ഉപ്പിടുമ്പോൾ കുറച്ച് ഒരു പിഞ്ചും കൂടെ അധികമായിട്ടിടണം. എന്നാലേ കറക്റ്റ് എല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് വരത്തുള്ളൂ. കഴിഞ്ഞു, നമ്മളിനി ഇത് അടയ്ക്കാൻ പോവുക. ഇടയ്ക്കൊന്ന് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് ഇളക്കി നോക്കണം. ഈ അടച്ച് കഴിയുമ്പോൾ നമ്മൾ സിമ്മിലേക്ക് അരി തീ കുറച്ചു. ഇനി നമുക്ക് ചിക്കൻ്റെ അതിനകത്ത് ചേർക്കണം. ഇനി തൈര് ചേർക്കണം, അതൊന്ന് ഇളക്കണം. അപ്പോൾ ചിക്കൻ്റെ ഒന്ന് കാണിച്ചു തരാം. ചിക്കൻ്റെ ഒരു 10-20 മിനിറ്റായി. അപ്പം ഒന്ന് നോക്കുമ്പം ജസ്റ്റ് ഇനി ഒരിച്ചിരും കൂടെ വെള്ളം കൊണ്ട് വറ്റാൻ വേവാൻ. അപ്പം നമ്മൾ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ചേർക്കുക. ഗരം മസാല ഒക്കെ ലാസ്റ്റ് ചേർക്കണം, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലൊന്നും ഫൈനലായിട്ട് നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ നമ്മൾ ഗരം മസാല ചേർക്കുന്നത്. ഗരം മസാലയും കൂടി ചേർത്ത് കഴിയുമ്പം നമുക്കൊന്ന് ഇളക്കിയിട്ട് ഇത് ഈ വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്, ചാറൊന്ന് വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് തുറന്ന് വയ്ക്കാം. തുറന്ന് വെച്ച് 1-5-10 മിനിറ്റ് വറ്റിച്ചു. അപ്പം മസാല എല്ലാം റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു 1/2 കപ്പ് തൈര്
ഉടച്ച് ഇതിൻ്റെ അകത്തോട് ചേർക്കാൻ പോവുക. കാരണം ഇനി തൈര് ചേർത്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് തിളപ്പിക്കാൻ പറ്റത്തില്ല, അത് പിരിയും. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് തൈര് ചേർത്തിട്ട് ഈ ചൂടിൽ മാത്രം ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇതൊന്ന് മാറ്റി വെക്കാൻ പോവുക. അടുത്ത അടുപ്പിൽ അരി ആവുന്നുണ്ട്, അപ്പോൾ നമുക്ക് പിന്നെ ഈ ഇത് ദം ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചു തരാം. പെപ്പർ റൈസും നമ്മുടെ ചിക്കൻ്റെ മസാലയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് അസംബിൾ ചെയ്യാൻ പോവുക. ഈ ഇലയ്ക്കകത്തോട്ട് നമ്മൾ ആദ്യം ഈ ഇല വാട്ടണം. ആദ്യം നല്ലോണം കഴുകിയിട്ട് ഇല വാട്ടണം. ഇല വാട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ സൈഡല്ല വാട്ടുന്നത്, ഈ സൈഡ്, ഈ സൈഡ് നല്ലപോലെ വാട്ടണം, എന്നാലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ലപോലെ ട്വൈനിൽ വെച്ച് ഇലയുടെ നാര് വെച്ച് ചെയ്യാം, പക്ഷേ എനിക്കത് എടുക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഞാനൊരു സ്ട്രോങ് ആയിട്ട് ഒരു ട്വൈനുണ്ട്, അത് വെച്ച് ഞാൻ കെട്ടിയേക്കുക. ഇനി നമുക്ക് നമ്മുടെ ഇരുമ്പ് ചട്ടിക്കകത്ത് വെച്ച് നമുക്കിത് ജസ്റ്റ് ഒരു ദം ചെയ്ത് നമുക്കെടുക്കാം. അത് ഞാൻ കാണിച്ചു തരാം. ഇരുമ്പിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്, അതിന് നമുക്ക് തീ ഒന്ന് കൂട്ടി വയ്ക്കാം. അതിൻ്റെ പുറത്ത് നമുക്ക് ഈ വാഴയില വെച്ച് നമുക്ക് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കാം. ദം ബിരിയാണി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇലയൊക്കെ തുറന്ന് കഴിയുമ്പോൾ നല്ല സ്മെല് വരുന്നുണ്ട്. നല്ലതുപോലെ അത് ദമ്മിലിന്ന് വെന്തു. ഇനി നമ്മൾ ഈ ബിരിയാണി ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്, ഇങ്ങനെയാണ് നമ്മൾ കഴിക്കാനും പോകുന്നത്. അപ്പോൾ ഈ സലാഡിൻ്റെ കൂടെ റൈത, പിന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഇട്ട ലെമൺ പിക്കിളിൻ്റെ കൂടെ നമ്മൾ ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. സ്റ്റെപ്പിലായിട്ട് ഞാനിത് കാണിച്ചിരിക്കുന്നത് അതിന് ഡീറ്റെയിൽസ് വരെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഫാമിലിക്ക് ഒന്ന് കൊടുക്കുക. എന്നിട്ട് ഈ റെസിപ്പി ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ഞെക്കുക, പിന്നെ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി അടിപൊളി പല പല റെസിപ്പികൾ നമ്മുടെ ചാനലിൽ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക്